ചന്തേര മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ 22 വർഷത്തിന് ശേഷം 2024 ഫെബ്രുവരി 8 മുതൽ 11 വരെ പെരുങ്കളിയാട്ടം നടക്കും. മുന്നോടിയായി വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു. മന്ത്രി പി എ മുഹമ്മദ് റിയാസ് യോഗം ഉദ്ഘാടനം ചെയ്തു. നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിരവധി പേരാണ് സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ പങ്കെടുത്തത്. ചന്തേര മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ പെരുങ്കളിയാട്ട മഹോത്സവത്തിന് മുന്നോടിയായുള്ള വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു. മന്ത്രി പി എ മുഹമ്മദ് റിയാസ് യോഗം ഉദ്ഘാടനം ചെയ്തു. നമുക്ക് അറിവ് പകർന്നു നൽകുന്നവയാണ് തെയ്യം. അത്തരം അറിവ് ലോകത്തിന് തന്നെ പകർന്നു നൽകുക എന്നുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. കേരളത്തിലെ തെയ്യത്തെക്കുറിച്ച് പലരും അന്വേഷിക്കാറുണ്ട്. കേരള ടൂറിസത്തിന്റെ സോഷ്യൽ മീഡിയ പ്രചരണത്തിൽ തെയ്യം വലിയ നിലയിലേക്ക് പ്രാധാന്യത്തോടു കൂടിയാണ് മുന്നോട്ട് വന്നിട്ടുള്ളത്. തെയ്യവും തിറയും നാടിന്റെ സംസ്കാരം രൂപപ്പെടുന്നതിൽ മുൻകൈ വഹിച്ചെന്നും നവോത്ഥാന മുന്നേറ്റത്തിൽ കാവുകളുടെ കരുത്ത് അടയാളപ്പെടുത്തിയതാണെന്നും മന്ത്രി പറഞ്ഞു. 22 വർഷങ്ങൾക്ക് ശേഷം നടത്തുന്ന പെരുങ്കളിയാട്ടത്തിനുള്ള നടത്തിപ്പ് സംഘാടക സമിതി രൂപീകരണത്തിന് വിവിധ ഭാഗങ്ങളിൽ നിന്നായി വൻ ജനക്കൂട്ടമാണ് ഒഴുകിയെത്തിയത്. 22 വർഷങ്ങൾക്ക് ശേഷമാണ് ചന്തേര പെരുങ്കളിയാട്ട മഹോത്സവത്തിന് സാമീകരിക്കുന്നത്. ഇന്നതിന്റെ സംഘാടക സമിതി യോഗമാണ് ഇവിടെ രൂപീകരിക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരി 8 മുതൽ 11 വരെ നീളുന്നതാണ് പെരുങ്കളിയാട്ടം. ഉത്തര കേരളത്തിലെ മുച്ചിലോട്ടുകാവുകളിൽ ഗണനീയ സ്ഥാനമുള്ളതാണ് ചന്തേര മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം. സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ എം രാജഗോപാലൻ MLA അധ്യക്ഷനായി. കരിവള്ളൂർ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം വല്യച്ചൻ പ്രമോദ് കോമരം ഭദ്രദീപം കൊളുത്തി. കോയ്മ CM നരേന്ദ്രൻ നായർ, നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ, പിലിക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് PP പ്രസന്നകുമാരി, പടന്ന പഞ്ചായത്ത് പ്രസിഡന്റ് PV മുഹമ്മദ് അസ്ലം, ചെറുവത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് CV പ്രമീള, തൃക്കരിപ്പൂർ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ VK ബാവ, ജില്ലാ പഞ്ചായത്ത് അംഗം എം മനു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എം സുമേഷ്, MV സുജാത തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു. സംഘാടക സമിതി ഭാരവാഹികളിൽ CM പത്മനാഭൻ നായരെ ചെയർമാനായും, കെ രാജനെ ജനറൽ കൺവീനറായും, PP ദിവാകരനെ ട്രഷററായും തിരഞ്ഞെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.